യു ഡി എഫ് പ്രതിനിധിയോട്. അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ്, ഇപ്പോൾ നോക്കും, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പുള്ള രാത്രിയിലെ അവിടുത്തെ പോലീസിന്റെ പരിശോധന, അതുയർത്തി കോൺഗ്രസ് നടത്തിയ യു ഡി എഫ് നടത്തിയ പ്രതിഷേധം, അതിൽ നിന്ന് കാര്യങ്ങൾ മാറി കൂടുതൽ കൂടുതൽ സി സി ടി വി ഫുട്ടേജുകൾ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് ആ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ ആകത്തുക നോക്കുമ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ, ചില സിനിമാ കഥകളെ വെല്ലുന്ന തിരക്കഥയുടെ എന്താണ് രൂപമൊക്കെ നമ്മൾ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് യു ഡി എഫ് പുറകോട്ട് പോകുന്നതാണോ നമ്മൾ ഈ ഇന്നലെയും ഇന്നുമായി പകലിൽ കാണുന്നത്? യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. ബഹുമാനായ എം എൽ എയോട്, ശ്രീ പ്രേംകുമാർ എം എൽ എയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൃഷ്ണദാസിൻ്റെ കൂടെയാണോ, സ്ഥാനാർത്ഥി സരിൻ്റെ കൂടെയാണോ, അതല്ല റഹീമിൻ്റെ കൂടെയാണോ, ആരുടെ നിലപാടിൻ്റെ കൂടെയാണ് കേരളത്തിലെ സി പി എം ഇടതു ഈ പാലക്കാടിലെ ഇടതുപക്ഷമെന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങളൊരു നല്ല രാഷ്ട്രീയ പോരാട്ടം പ്രതീക്ഷിച്ചിട്ടാണ് പാലക്കാട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവതരിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലും യു ഡി എഫിലും അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാർക്കും അല്ലെങ്കിൽ യു ഡി എഫിലെ ഒരു നേതാക്കന്മാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു, യു ഡി എഫ് ഏറ്റെടുത്തു, പ്രചരണം തുടങ്ങി, ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി, വിജയമല്ല ആധികാരിക വിജയം, വലിയ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം തുടങ്ങി സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ചർച്ച തുടങ്ങുന്നത് മുതൽ ഇടതുപക്ഷത്തിൻ്റെ പരിഭ്രാന്തിയാണ്. ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ല. പ്രേംകുമാറിൻ്റെ ബഹുമാനായ നേതാവ് ശ്രീ എ കെ ബാലൻ മുൻ മന്ത്രി, അദ്ദേഹം വലിയ നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് പറഞ്ഞു, സാക്കളെ ഇനി നമ്മുടെ ചിഹ്നം ഇനി മരപ്പട്ടിയോ, ഈ ചിഹ്നം നിലനിർത്തണം, അതുകൊണ്ട് വോട്ട് ചെയ്യണം, ഇനി മരപ്പട്ടിയോ ഈനാം വെച്ചയോ ആയിരിക്കും എന്ന് അദ്ദേഹം പങ്കുവെച്ച ആശങ്ക അത് അർത്ഥവത്താകുന്ന തരത്തിൽ ഇവിടെ അവരുടെ ചിഹ്നം പോലും ജനങ്ങളുടെ മുന്നിൽ, അതായത് ഇവിടെ രണ്ട് തവണ ഇടതുപക്ഷ എം എൽ എ ജയിച്ചിട്ടുണ്ട്, എത്രയോ കാലം ഇടതുപക്ഷത്തിൻ്റെ ഇടക്ക് എം പിമാരുണ്ടായിട്ടുണ്ട്, മൂന്ന് മുഖ്യമന്ത്രിമാരെ ഇടതുപക്ഷത്തിന് സംഭാവന ചെയ്ത ജില്ലയിൽ പാലക്കാട് നഗരമധ്യത്തിനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടതുപക്ഷം ഈ മണ്ഡലത്തിനകത്ത് എന്താ പറയുക തൂത്തെറിയപ്പെട്ടു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് എന്താ പറയുക ഒരാളെ അടർത്തിയെടുത്ത് ഇവരിപ്പോൾ പറയുന്നു കോൺഗ്രസ്സുകാരൊക്കെ പൈസക്കൊക്കെ വീടും, അങ്ങനെയാണോ പൈസ കൊടുത്തിട്ടാണോ എന്നൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, സ്ഥാനാർത്ഥി നിർത്തി അന്ന് തൊട്ട് ഒരു നിലവാരവുമില്ലാതെയാണ് ആ സ്ഥാനാർത്ഥിയുടെ സംസാരം. കോൺഗ്രസിലെ ഭക്ഷണ രീതിയെക്കുറിച്ച്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഏറ്റവും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബഹുമാനായ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഉറങ്ങുന്നുണ്ടോ, അദ്ദേഹം എണീക്കുന്നുണ്ടോ, അദ്ദേഹം വസ്ത്രം ധരിക്കുന്നുണ്ടോ, അദ്ദേഹം നടക്കുന്നുണ്ടോ, അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥം, ഇതൊക്കെ നോക്കി നടക്കുന്ന ഗതികേടിലേക്ക് ഞങ്ങളിവിടെ പറയുന്നു. ഞങ്ങളിവിടെ കൃത്യമായും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ വൈകല്യത്തിനെതിരെ, അതുപോലെ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങളെ കട്ടുമുട്ടിച്ച് ഭരിക്കുന്ന അമൃത് പദ്ധതിയുടെ മറവിൽ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി ഇവിടെ മുടിച്ചു ഭരിക്കുന്ന, ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഈ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ ഭരണത്തെപ്പറ്റി ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നു. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയൻ ഇവിടെ പറയുന്നു, പിണറായി വിജയൻ്റെ ഒന്ന് പിണറായി വിജയൻ്റെ മുഖം വെച്ച് വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ ഭരണ നേട്ടം വെച്ച് വോട്ട് ചോദിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ രണ്ട് മുന്നണികളോട് ഞങ്ങൾ ചോദിക്കുന്നതാണ്, ആ ധൈര്യമില്ലാത്തവരാണ് ഓരോ ദിവസവും പെട്ടി 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 എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത്. ഒരു തർക്കവും ഇല്ല. 20-ാം തീയതി ഇതുപോലെ രണ്ട് ഇതുപോലെ ഒരു പെട്ടിയിൽ ഈ പാലക്കാടിലെ ആയിരക്കണക്കിന് വരുന്ന ജനാധിപത്യ വിശ്വാസികൾ വരി വരിയായി നിന്ന് ആ പെട്ടിയിൽ വോട്ട് ചെയ്യും. 23-ാം തീയതി ആ പെട്ടി തുറക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിക്കും. ഈ രണ്ട് മുന്നണികളും എട്ട് നിലയിൽ പൊട്ടും എന്ന കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവും ഇല്ല.